Hello friends, assalamu alaikum. This is Shanali Shafiq here. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മയോണൈസ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റം ആണിത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് വെച്ച് ചെയ്യാവുന്നതാണ്. ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കുക. പിന്നെ നമ്മൾ ഞാനൊരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ആഡ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കണത് കൊണ്ട് തന്നെ ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാൻ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നന്നായി അതിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ പച്ച മണക്കൊന്ന് പോയി തുടങ്ങുമ്പോൾ കുറച്ച് ക്രഷ് ചെയ്ത് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഒരു സ്പൂൺ സോയ സോസും കൂടെയാണ്. അതും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കനും കൂടെ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 10 to 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ 1-2 തവണ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മയോണൈസ് ആഡ് ചെയ്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് മയോണൈസ് ഒന്ന് ചൂടാവുക വേണ്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ മയോണൈസൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ഈ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മയോണൈസൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ആ ചിക്കനെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ സൈഡായിട്ട് എടുക്കാനും നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.